സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് യോഗം ഗവർണർ തടസ്സവാദം ഉന്നയിച്ചാൽ സ്വീകരിക്കേണ്ട നിലപാട് യോഗം ചർച്ച ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും ഷഫീദ് റൌത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഷഫീദ് എൻ്റെ സർക്കാർ എന്ന് പറഞ്ഞ് നയപ്രഖ്യാപനം അത് അങ്ങനെ അവതരിപ്പിക്കേണ്ട ഗവർണർ ഗവർണറും ഈ സർക്കാരുമായുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അത് തന്നെയാകുമല്ലേ ിത ഉറപ്പായിട്ടും കാരണം സി പി എമ്മിനെ സംബന്ധിച്ച നിലവിലിപ്പോൾ ഗവർണർ ഉടക്കിട്ടിരിക്കുന്ന ഒരു രീതിയുണ്ട് അതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ബജറ്റ് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ബജറ്റ് വരികയാണ് നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകും അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളും എന്തൊക്കെ തള്ളും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം അതടക്കമുള്ള വിഷയങ്ങളായിരിക്കും ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും ചർച്ച ചെയ്യുക നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ ഗവർണർ ഏതെങ്കിലും തരത്തിൽ ഒരു വിയോജിപ്പ് കാണിച്ചാൽ സ്വീകരിക്കേണ്ട നിലപാട് അതിന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പും പതി പടിപാതികളെത്തി നിൽക്കുകയാണ് മുന്നണിയിലെ ഘടകക്ഷികളുടെ ആവശ്യമടക്കമുള്ള ചർച്ചകൾ അടക്കം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും ഇടുക്കി ഭൂ നിയമ ഭേദഗതി ബില്ലൊപ്പിടാത്ത ഗവർണർക്കെതിരെ തുടർ സമര പരിപാടികളും ചർച്ചയാകും നേരത്തെ തന്നെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ സി തീരുമാനിച്ചിരുന്നു ഇക്കാര്യത്തിന്റെ തുടർ നിലപാട് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക അതേസമയം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അടുത്ത രണ്ട് ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയുണ്ട് ഈ മാസം അവസാനം തിരുവനന്തപുരത്ത് ചേരുന്ന പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളുടെ ഒരുക്കങ്ങളും ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും